അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി nth ഡെറിവേറ്റീവ് ഓഫ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ എങ്ങനെയാ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക? വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ഇത് ഏത് ഫോമിലാണ് അല്ലേ? വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ എന്താ ചെയ്യുക? വൺ ബൈ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്നുള്ളത് നമുക്കറിയാം. വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിലോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഐ സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൺ എന്ന് വരുന്ന രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ കോംപ്ലക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. അപ്പോൾ വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? വൺ ബൈ എക്സ് പ്ലസ് ഐ എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ. അപ്പൊ എന്താ വരിക? വൺ ബൈ എക്സ് പ്ലസ് ഐ എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ, അതായത് വൺ ബൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഐ എ ഹോൾ സ്ക്വയർ എന്ന് വരും. എന്താ വരിക? വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് വൺ ആണ്. സോറി, ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വൺ ആണ്. സോ മൈനസ് മൈനസ് വൺ ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും. അതെന്ത് തന്നെയാണ്? വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ തന്നെയാണ്. ഐ സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൺ ആയതുകൊണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളതിനെ വൺ ബൈ എക്സ് പ്ലസ് ഐ എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ എന്ന് എഴുതാം. ഇനി അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാ ചെയ്യാം? വൺ ബൈ എക്സ് പ്ലസ് ഐ എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സം എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ എ പ്ലസ് സം ബി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ഐ എ. ഇനി ഈ എയും ബിയും എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് കിട്ടും? വൺ ഈക്വൽ ടു എ ഇൻറ്റു മുകൾ ഭാഗത്ത് എന്താ വരിക? എക്സ് പ്ലസ് ഐ എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ വരും. എക്സ് പ്ലസ് ഐ എയും എക്സ് പ്ലസ് ഐ എയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു എക്സ് മൈനസ് ഐ എ പ്ലസ് ബി ഇൻറ്റു ഇവിടെ എന്താണ് വരിക? എക്സ് പ്ലസ് ഐ എ എന്ന് വരും. കാരണം എക്സ് മൈനസ് ഐ എയും എക്സ് മൈനസ് ഐ എയും ക്യാൻസൽ ചെയ്ത് പോകും. ഇനി എയും ബിയും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? എക്സ് ഇസ് ഈക്വൽ ടു ഐ എ ആണെങ്കിൽ എന്താ വരിക? വൺ ഈക്വൽ ടു ഇവിടെ എക്സ് ഈക്വൽ ടു ഐ എ വരുമ്പോൾ എന്ത്? ഈ ഒരു ടേം സീറോ ആയി പോകും. സോ ബി ഇൻറ്റു ടു ഐ എ എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? ബി ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? വൺ ബൈ ടു ഐ എ എന്ന് കിട്ടും. അതുപോലെ അടുത്ത എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? എക്സ് ഈക്വൽ ടു ഈ ടേം ക്യാൻസൽ ആയി പോകണം. അതിനെന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? എക്സ് ഈക്വൽ ടു മൈനസ് ഐ എ എന്ന് കൊടുക്കുക. അപ്പോൾ എന്താവും നമുക്ക് കിട്ടുക? വൺ ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ഐ എ മൈനസ് ഐ എ എന്ന് വരും. സോ മൈനസ് ടു ഐ എ പ്ലസ് സീറോ എന്ന് വരും. ദിസ് ഇംപ്ലൈസ് എ ഈക്വൽ ടു എന്ത് കിട്ടും? എ ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ഐ എ എന്ന് വരും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഇംപ്ലൈസ് ദിസ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് വൺ ബൈ ടു ഐ എ ഇൻറ്റു വൺ ബൈ എക്സ് പ്ലസ് ഐ എ പ്ലസ് വൺ ബൈ ടു ഐ എ ഇൻറ്റു വൺ ബൈ എക്സ് മൈനസ് ഐ എ എന്ന് എഴുതാൻ പറ്റും. അതാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ അതിൽ നിന്ന് എന്ത് ചെയ്യാം? വൺ ബൈ ടു ഐ എ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? വൺ ബൈ ടു ഐ എ ഇൻറ്റു പോസിറ്റീവ് ടേം ആദ്യം എഴുതാം. എന്താ വരിക? വൺ ബൈ എക്സ് മൈനസ് ഐ എ മൈനസ് വൺ ബൈ എക്സ് പ്ലസ് ഐ എ എന്ന് വരും. സോ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് വൈ ഈക്വൽ ടു വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളതിനെ വൺ ബൈ ടു ഐ എ ഇൻറ്റു വൺ ബൈ എക്സ് മൈനസ് ഐ എ മൈനസ് വൺ ബൈ എക്സ് പ്ലസ് ഐ എ എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ nth ഡെറിവേറ്റീവ് നമുക്കറിയാം. വൺ ബൈ എക്സ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ വൺ ബൈ എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിലാണ്, വേർ എ ഈക്വൽ ടു വൺ ആൻഡ് ബി ഈക്വൽ ടു മൈനസ് ഐ. അപ്പൊ ഇതിന്റെ nth ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് വൺ റൈസ് ടു എൻ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എക്സിന്റെ കോഫിഷ്യന്റ് വൺ ആണ്. സോ വൺ റൈസ് ടു എൻ എന്ന് വരും. അതായത് വൺ തന്നെയാണ്, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ഐ എ ഹോൾ ടു ദ പവർ എൻ പ്ലസ് വൺ മൈനസ്. ഇതിൻ്റെ എന്താ വരിക? nth ഡെറിവേറ്റീവ് മൈനസ് വൺ റൈസ് ടു എൻ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ എ ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് വരും. അപ്പൊ ഇതാണ് ഇതിന്റെ nth ഡെറിവേറ്റീവ് കിട്ടുക. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു കോംപ്ലക്സ് ടേം ഐ എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. നമ്മൾ റിയൽ ഇതിലാണ് എന്ത് കാണുന്നത്? ഇതിന്റെ nth ഡെറിവേറ്റീവ് കാണുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഇനി എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? റിയൽ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാ ചെയ്യുക? നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? ഇവിടെ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നും എ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നും കൊടുക്കുക. എന്താ കൊടുക്കുന്നത്? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും എ ഈക്വൽ ടു ആർ സൈൻ തീറ്റയും. അപ്പൊ ആർ എന്താണ് വരിക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നും. എങ്ങനെയാണ് കാണുന്നത്?
ഇത് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അത് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ആർ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ. സിമിലർലി എ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എന്തോരും? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു കോമൺ ആണല്ലോ കോ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, അത് വൺ ആയിപ്പോ. സോ ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. അതുപോലെ തീറ്റ കാണാൻ എന്താ ചെയ്യുക? എ ബൈ എക്സ് കാണാൻ. എന്താ എ ബൈ എക്സ്? എ ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ്, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്. സോ എ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എ ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്തരും? ആർ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ എന്ന് വരും. അതെന്താണ് വരിക? ടാൻ തീറ്റയാണ് വരിക. അപ്പോൾ എ ബൈ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ ബൈ എക്സ് എന്ന് വരും. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെ കൊടുക്കുക? ഗിവൺ ഫംഗ്ഷനിൽ കൊടുക്കുക. അപ്പൊ ഗിവൺ ഫംഗ്ഷൻസിന് ഫംഗ്ഷൻ എന്തായിട്ട് മാറും? മൈനസ് വൺ റേസ് ടു എൻ. ഇത് കോമൺ ആണല്ലേ, മൈനസ് വൺ റേസ് ടു എൻ, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ടു ഐ എ എന്നുള്ളത് കോമൺ ആണ്, ഔട്ട് സൈഡ് എടുത്തു. സോ ഇവിടെ എന്താണ് വരിക? വൺ ബൈ എക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? പിന്നെ നമുക്ക് വരിക വൺ ബൈ എക്സ് മൈനസ് എ ഹോൾ ടു ദ പവർ ഐ പ്ലസ് വൺ ആണ്. വൺ ബൈ ആ ഒരു ടേം ഒന്ന് എടുത്തെഴുതാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരിക വൺ ബൈ ഈ ഒരു ടേം ഇവിടുന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് വൺ റേസ് ടു എൻ പുറത്തേക്ക് എടുത്തു, എൻ ഫാക്ടോറിയൽ പുറത്തേക്ക് എടുത്തു, ടു ഐ എ ഓൾറെഡി പുറത്തുണ്ട്. പിന്നെ വൺ ബൈ എക്സ് മൈനസ് ഐ എ, എക്സ് മൈനസ് ഐ എ ഹോൾ ടു ദ പവർ എൻ പ്ലസ് വൺ എന്നാണ്, ഹോൾ ടു ദ പവർ എൻ പ്ലസ് വൺ. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ എക്സിന് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആണ്. സോ ആർ കോസ് തീറ്റ മൈനസ് ഐ ഇൻറ്റു എക്ക് എന്താണ് കൊടുത്തത്? ആർ സൈൻ തീറ്റ ആണ്. ആർ സൈൻ തീറ്റ ഹോൾ ടു ദ പവർ എൻ പ്ലസ് വൺ. ആറ് കോമൺ ആണ്, അപ്പൊ ആറിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ ആർ ടു ദ പവർ എൻ പ്ലസ് വൺ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഹോൾ ടു ദ പവർ എൻ പ്ലസ് വൺ എന്ന് വരും. അതാണ് ഫസ്റ്റ് ടേം വരിക. ദാറ്റ് ഈസ് വൺ ബൈ ആർ റേസ് ടു എൻ പ്ലസ് വൺ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഹോൾ ടു ദ പവർ എൻ പ്ലസ് വൺ. അതുപോലെ സെക്കൻഡ് ടേമിൽ എന്തേ മാറ്റം വരുള്ളൂ? ഇവിടെ മൈനസിന് പകരം ഇവിടെ പ്ലസ് ആണ്. സോ ഇവിടെ എന്ത് വരും? ആർ റേസ് ടു എൻ പ്ലസ് വൺ പുറത്തേക്ക് എടുക്കാം, കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ ടു ദ പവർ എൻ പ്ലസ് വൺ വരും. ഇനി എന്താ അപ്ലൈ ചെയ്യുക? ഡി മൂവീസ് തിയർ അപ്ലൈ ചെയ്യുക. എന്താണ് വരിക? നമുക്ക് എന്തറിയാം ഓൾറെഡി, ഡി മൂവീസ് തിയർ അനുസരിച്ച് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ ടു ദ പവർ എൻ ഈക്വൽ ടു കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ ആണ്, വേർ എൻ ഈസ് എൻ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ സീറോ. അതായത് എൻ എന്താണ്? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഇനി കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഹോൾ ടു ദ പവർ എൻ എന്താണ് വരിക? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ കോസ് എൻ തീറ്റ മൈനസ് ഐ സൈൻ എൻ തീറ്റ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ ടു ദ പവർ മൈനസ് എൻ എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ? കോസ് ഈവൻ ഫംഗ്ഷൻ ആണ്, സൈൻ ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് ഈ ഒരു ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്ത് മൈനസ് എന്നിന് കോസ് മൈനസ് എൻ തീറ്റ എന്ന് വരും. സോ കോസ് ഈവൻ ആയതുകൊണ്ട് കോസ് മൈനസ് എൻ തീറ്റ കോസ് എൻ തീറ്റ എന്ന് തന്നെ വരും. പ്ലസ് ഐ ഇൻറ്റു സൈൻ മൈനസ് എൻ തീറ്റ. സൈൻ മൈനസ് എൻ തീറ്റ എന്താണ്? മൈനസ് ഓഫ് സൈൻ എൻ തീറ്റയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നിൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഹോൾ റൈസ് ടു എൻ എന്ന് എങ്ങനെ എഴുതാം? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റൈസ് ടു മൈനസ് എൻ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇനി ഈ ഒരു ടേമിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ ഇതിനെ നമ്മൾ എന്താ ചെയ്തത്? ആർ റൈസ് ടു എൻ പ്ലസ് വണ്ണിനെ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ബാക്കി എന്താ വരിക? കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഹോൾ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് വൺ എന്ന് ഇത് മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ റൈസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് വൺ. ഇനി ഈ ടേം നോക്കുമ്പോൾ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഹോൾ റൈസ് ടു മൈനസ് ആണ്. അപ്പൊ നേരത്തെ നമ്മുടെ ഇത് വെച്ചിട്ട് എങ്ങനെയാണ്? രണ്ടും മൈനസ് ആണ്. അപ്പൊ ഈ മൈനസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ ഒരു എക്സാമ്പിൾ വരും. നമുക്ക് വൺ എങ്ങനെയാണ് വരുന്നത്? കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഹോൾ റൈസ് ടു
minus of n plus 1. So this is equal to namukku engane ezhuthan pattum cos theta plus I sin theta all raised to minus alle pinna already avadu illa endanu minus of n plus 1 karanam enda ipo ivada ningal nokku cos theta minus I sin theta all raised to n enna nammal engane ezhuthirathu cos theta plus I sin theta minus n ay appo ivadte ee minus ne nammal plus aakiyappo endu edu all raised to n nallad endayi minus n ay അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു മൈനസിനെ പ്ലസ് ആക്കുമ്പോൾ ഇവിടെ ഉള്ള ടേം എന്താവും വീണ്ടും ഒരു മൈനസും കൂടെ വരും അപ്പൊ ഇത് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ ടു ദ പവർ എൻ പ്ലസ് വൺ എന്ന് വരും അപ്പൊ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു മൈനസ് എൻ പ്ലസ് വണ്ണിനെ എങ്ങനെ എഴുതാം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് എഴുതാം അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് സോ ഈ ഒരു ടേമിനെ നമ്മൾ എങ്ങനെ എഴുതി കോസ് ഇവിടെ എന്നിന് പകരം എത്രയാണ് എൻ പ്ലസ് വൺ ആണ് അപ്പൊ എന്ത് വരും കോസ് എൻ തീറ്റ എന്നുള്ളടുത്ത് എൻ പ്ലസ് വൺ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്നുള്ളടുത്ത് എൻ പ്ലസ് വൺ തീറ്റ എന്ന് വരും മൈനസ് ഇതെന്താണ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു മൈനസ് എൻ അതായത് കോസ് എൻ പ്ലസ് വൺ തീറ്റ മൈനസ് ഐ സൈൻ എൻ പ്ലസ് വൺ തീറ്റ എന്ന് വരും ഡി മൂവേഴ്സ് തിയറം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് സോ ഇതിന് എന്ത് ചെയ്യും ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും ഏത് രണ്ടാണ് ഇവിടെ കോസ് വരുന്നുണ്ട് ഇവിടെ മൈനസ് കോസ് വരുന്നുണ്ട് പിന്നെ ഐ സൈൻ എൻ പ്ലസ് വൺ തീറ്റയും ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും സോ ടു ഐ സൈൻ എൻ പ്ലസ് വൺ തീറ്റ എന്ന് വരും ഇവിടെ ടു ഐ ഉണ്ട് ഇവിടുത്തെ ടു ഐയും ക്യാൻസൽ ആവും അപ്പൊ എന്താണ് ബാക്കി വരിക മൈനസ് വൺ റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് വൺ ഇനി നമുക്ക് എന്തറിയാം ആർ ഈക്വൽ ടു എന്താണെന്ന് ഓൾറെഡി അറിയാം ആർ ഈക്വൽ ടു ആർ ഈക്വൽ ടു അല്ല നമ്മൾ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് എ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നാണ് എ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഇവിടുന്ന് ആർ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം എ ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം അപ്പൊ വൺ ബൈ ആർ എന്താണ് വരിക വൺ ബൈ ആർ ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ എന്ന് വരും സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ അത് എവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ഈ ആർ റേസ് ടു എൻ പ്ലസ് വൺ എന്നുള്ളത് കൊടുക്കുക അപ്പൊ വൺ ബൈ ആർ റേസ് ടു അപ്പൊ എന്താ വരുന്നത് മൈനസ് വൺ റേസ് ടു എൻ ഓൾറെഡി അവിടെ ഉണ്ട് എൻ ഫാക്ട് സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഒരു എ ഓൾറെഡി അവിടെ ഉണ്ട് ദെൻ ഇൻറ്റു വൺ ബൈ ആർ ഹോൾ ടു ദ പവർ എൻ പ്ലസ് വൺ ഇൻറ്റു സൈൻ എൻ പ്ലസ് വൺ തീറ്റ എന്ന് എഴുതാൻ പറ്റും ഇൻറ്റു സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും മൈനസ് വൺ റേസ് ടു എൻ ഉണ്ട് എൻ ഫാക്ടോറിയൽ വൺ ബൈ ആർ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക ഈ ഒരു ടേമിനെ മാത്രം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈ ഒരു ടേമിനെ മാത്രമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എ ടു ദ പവർ എൻ പ്ലസ് വൺ എന്ന് വരും അപ്പൊ ഈ എ ടു ദ പവർ എൻ പ്ലസ് വൺ ഉണ്ട് ഓൾറെഡി ഇവിടെ ഒരു എ ഉണ്ട് കണ്ടോ ഈ ഒരു എ ഓൾറെഡി അവിടെ ഉണ്ട് അത് രണ്ടും കൂടെ കൂടിയിട്ട് എന്താവും എ ടു ദ പവർ എൻ പ്ലസ് ടു എന്നാവും പിന്നെ ഓൾറെഡി ഇവിടെ എന്തുണ്ട് സൈൻ എൻ പ്ലസ് വൺ തീറ്റ ഓൾറെഡി ഇവിടെ ഉണ്ട് ഇൻറ്റു ഇതെന്താണ് വരിക സൈൻ തീറ്റ ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം സൈൻ എൻ പ്ലസ് വൺ തീറ്റ എന്ന് എഴുതാം അപ്പൊ ഇതാണ് എന്ത് ഇത് കംപ്ലീറ്റ് റിയൽ ആണ് അപ്പൊ ഇതാണ് ഇതിന്റെ എന്ത് വരിക nth ഡെറിവേറ്റീവ് വരിക അപ്പൊ nth ഡെറിവേറ്റീവ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇൻ ടേംസ് ഇൻ കേസ് അവിടെ കോംപ്ലക്സ് സെപ്പറേഷൻ വരികയാണെങ്കിൽ അതായത് എക്സ് മൈനസ് ഐ എ ഇൻറ്റു എക്സ് പ്ലസ് ഐ എ എന്നുള്ള രീതിയിൽ എഴുതണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ nth ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും എ ഈക്വൽ ടു ആർ സൈൻ തീറ്റയും കൊടുത്തിട്ട് അതിനെ റിയൽ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുക